നമസ്കാരം. അഞ്ചാം ദിനവും കർണാടകയിൽ സസ്പെൻസ് തുടരുകയാണ്. മുഖ്യമന്ത്രി ആരെന്നതിൽ അന്തിമ തീരുമാനം ഇതുവരെയുമായിട്ടില്ല. രാവിലെ മുതൽ ഡൽഹിയിലും കർണാടകയിലുമായി നടക്കുന്ന നാടകങ്ങൾ പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. സ്വാഗതം. കർണാടകയിൽ നേടിയ അത്ഭുത ജയം രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ലായിരുന്നു. തുടർ പരാജയങ്ങൾക്ക് ശേഷം ലഭിച്ച ജീവവായു ബി ജെ പിയോട് ഒരു തരത്തിലും പോരാടാനാകാതെ കിതച്ചു നിന്ന പാർട്ടി ഉണർന്നത് ഫീനിക്സ് പക്ഷിയെപ്പോലെയായിരുന്നു. പക്ഷേ രണ്ട് ദിവസമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ ജയത്തിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്നതായു. ഹൈക്കമാൻഡ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അഞ്ചാം നാളും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെയാണ്. എന്തുകൊണ്ടാണ്? ശിവകുമാറിന് മുന്നിൽ ഹൈക്കമാൻഡ് ലോക്കമാൻഡ് ആകുന്നു എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി മനു ഭരത്തും ഇ ആർ രാഗേഷും ചേരുന്നുണ്ട്. ആദ്യം മനുവിലേക്ക്. മനു, ഏകദേശം 72 മണിക്കൂറിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമെന്നാണ് ACC നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ട്വിസ്റ്റോട് ട്വിസ്റ്റായിരുന്നു. ആദ്യം DKയുമായുള്ള അനുനയ ചർച്ചകളിൽ തീരുമാനമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു. പിന്നീട് അത് മാറുന്നു. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ബംഗളൂരുവിൽ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് ഇതെല്ലാം BJP ഒരു ഫോർമുലയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തന്ത്രമാണ് എന്ന് ACC നേതൃത്വം പറയുമ്പോഴും, അത്തരത്തിൽ BJP ഒരു തന്ത്രമായി മാത്രം നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുമോ? ഇത്തരത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു അനുനയ ചർച്ചകൾ മുന്നോട്ട് പോവുക? മിഥുൻ, ഈ കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അത് കോൺഗ്രസ് കണ്ടത് ഏതായാലും സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുക എന്നതായിരുന്നു കോൺഗ്രസിന് മുന്നിലുള്ള ഒരു പോംവഴി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവർ പദ്ധതിയിട്ടത്, ഈ മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിനോടൊപ്പം തന്നെ DKയെ അനുനയിപ്പിച്ച് വിശ്വാസത്തിലെടുത്ത് പാർട്ടിയുടെ ഭാഗമാക്കണം എന്നതാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഒടുവിൽ സിദ്ധരാമയ്യയ്ക്ക് അത് സംബന്ധിച്ചൊരു ധാരണ കിട്ടി. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ ഒരു അന്തിമ ഫലത്തിലേക്ക് എത്തണം എന്ന നിലപാട് ആണ് അവർക്കുണ്ടായിരുന്നത്. അത് ഉച്ചയോടുകൂടി സിദ്ധരാമയ്യയ്ക്ക് അതിൻ്റെ സൂചനകൾ കിട്ടി. സിദ്ധരാമയ്യയെ സംബന്ധിച്ച് ക്യാമ്പുകളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. പടക്കം പൊട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ DK അപ്പോഴും വിശ്വാസത്തിൽ പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം കരുതിയത് DK ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു അനുനയത്തിൻ്റെ നീക്കത്തിൽ എത്തും എന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. കോൺഗ്രസ് നേതൃത്വം കരുതുന്നതിന് അപ്പുറത്തേക്കുള്ള കടുംപിടുത്തത്തിൽ തന്നെയാണ് DK ഉള്ളത്. കാരണം DKക്ക് ഇതുപോലൊരു അവസരം ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന കൃത്യമായ ബോധ്യമുണ്ട്. ഈ ടേം വെച്ച് വ്യവസ്ഥയൊക്കെ ആണെങ്കിൽ അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് ആകുകയുമില്ല. ഇത് അവർ ഉള്ളിൽ ഒരു ധാരണയാക്കുകൾ മാത്രമേ നടക്കൂ. അതൊന്നും പിന്നീട് ഫലവത്തായി പോകുന്ന കാര്യവും ഉണ്ടാകില്ല എന്ന് DKക്ക് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയൊരു നീക്കത്തിന് പകരം തനിക്ക് ആദ്യ ടേം ആണെങ്കിലും എന്താണെങ്കിലും താൻ ആദ്യം മുഖ്യമന്ത്രിയാകുക എന്ന നിലപാട് DK സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു DKയുടെ നീക്കം താൻ ഇനി മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാടാണ്. അപ്പോൾ മന്ത്രിസഭയിലേക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലൊരു സാധാരണ മന്ത്രിയായി ഇരിക്കാനോ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കാനോ ഒന്നും താൻ തയ്യാറല്ല എന്ന നീക്കമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതാണ് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. അപ്പോൾ DK പൂർണ്ണമായി ഇതിൽ നിന്ന് മാറി നിന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും. ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അത് അത്തരം വിഷയങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നത്. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ നാളെ സത്യപ്രതിജ്ഞ നടത്താനായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നടത്തേണ്ട അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആഹ്ലാദ പ്രകടനങ്ങൾ ഉള്ളിടത്തെല്ലാം അതും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിലെല്ലാം കടുത്ത അതൃപ്തിയാണ് DK രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ ഇത് തന്നെ വിശ്വാസത്തിലെടുക്കാതെ ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനവും അതോടൊപ്പം ഈ സത്യപ്രതിജ്ഞയുള്ള നടപടികളും തുടങ്ങിയപ്പോൾ അങ്ങനെയെങ്കിൽ താൻ മാറി നിന്നേക്കാം. ഇവർ എങ്ങനെയെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് താൻ മാറി നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആകട്ടെ എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. ഏതായാലും പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം തൽക്കാലം ഇരു നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. ഇനി ഇന്ന് രാത്രിയോടുകൂടി സുദീർഘമായ ചർച്ചകളുടെ ഒടുവിൽ നാളെ രാവിലെ ഒരു വെളുത്ത പുക കാണും എന്നൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വവും പ്രത്യേകിച്ച് കർണാടകയിലുള്ള ആളുകളെല്ലാം തന്നെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. നാളെ കൊണ്ടിത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഉപയോഗിച്ച ഒരു സമ്മർദ്ദതന്ത്രം രണ്ടുപേരും ഇല്ലെങ്കിൽ മറ്റൊരു മൂന്നാമതൊരാളിലേക്ക്
ഇത് കൊടുക്കാം. മനു അതിലേക്ക് വരാം. നമുക്കിപ്പോൾ ഇ ആർ രാഗേഷിനോട് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ഇ ആർ, നമുക്കറിയാം, അതായത് ഇപ്പോൾ ഹൈക്കമാൻഡും ഒപ്പം തന്നെ ഭൂരിഭാഗം എം എൽ എമാരും സിദ്ധുവിനെ, അതായത് സിദ്ധരാമയ്യയെ ആണ് പിന്തുണയ്ക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴും സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നില്ല? അത് ഡി കെ ശിവകുമാറിന്റെ ഈ ഒരു പവർ പൊളിറ്റിക്സിനെ മറികടക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണോ? മിഥുൻ, രണ്ട് നേതാക്കളും പരസ്പരം അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള, അതായത് ഡി കെ ശിവകുമാർ പറയുന്ന അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ ക്യാമ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് വർഷം സിദ്ധരാമയ്യ, മൂന്ന് വർഷം ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഈ രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സിദ്ധരാമയ്യ ഒഴിയാൻ തയ്യാറാകില്ല. അതായത് മുഖ്യമന്ത്രി അന്നും ഈ സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടും. അതായത് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ തനിക്കൊപ്പമാണെന്ന് അന്നും സിദ്ധരാമയ്യ അവകാശപ്പെടുമെന്നാണ് ഡി കെ ശിവകുമാർ ക്യാമ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള സംഭവം, അതായത് കണ്ഠീരവ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് പോലും ഡി കെ ക്യാമ്പ് ഇപ്പോൾ ആയുധമാക്കുന്നുണ്ട്. അതായത് പി സി സി പ്രസിഡന്റാണ് ഡി കെ ശിവകുമാർ. ആ ഡി കെ ശിവകുമാറിനെ പോലും അറിയിക്കാതെയാണ് ഇത്തരം ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതായത് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനം, ആരാണ് മുഖ്യമന്ത്രി എന്നൊരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയത്. മാത്രമല്ല പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ ആണ്. അപ്പോൾ അങ്ങനെ ഈ ഘട്ടത്തിൽ തന്നെ ഇത്തരം നടപടി സ്വീകരിക്കുന്ന സിദ്ധരാമയ്യ അടക്കമുള്ളവർ ഭാവിയിൽ എന്തായിരിക്കും ചെയ്യുകയാണെന്ന ഉദാഹരണമായാണ് ഡി കെ ക്യാമ്പ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ച് നിലവിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച അവസരമാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാൻ തന്നെയാണ് ഡി കെ ക്യാമ്പ് ഇപ്പോൾ ലക്ഷ്യമിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം കവിഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് ഡി കെ ശിവകുമാർ വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം രാജസ്ഥാനിലൊക്കെ സമാനമായ സാഹചര്യമായിരുന്നു. അന്ന് അവിടെ പി സി സി പ്രസിഡന്റ് സച്ചിൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു ഗലോട്ട്. അപ്പോൾ ഗലോട്ട് പിന്നീട് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് സ്ഥാനമൊഴിഞ്ഞ് പിന്നീട് കെ സി വേണുഗോപാൽ ചുമതല എടുക്കുകയും ഗലോട്ട് അവിടെ പോയി മത്സരിക്കുകയും ചെയ്തത്. അപ്പോൾ അവിടെ പിന്നീട് കണ്ടത് ഗലോട്ട് മുഖ്യമന്ത്രിയാവുകയും ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ലഭിക്കാതെ തന്നെ ഇപ്പോഴും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി ഈ ആവശ്യം ഉന്നയിച്ചു നിൽക്കുക എന്ന് തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ തന്ത്രം. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നേതാക്കളും പരസ്പരം അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നത്. ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ നാല് ദിവസം ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പോലും സാഹചര്യം മറികടക്കുക ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. ആദ്യഘട്ടത്തിലേക്ക് ഇത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് തോന്നിയിരുന്നെങ്കിൽ പോലും അങ്ങനെയല്ല സാഹചര്യം. ഡി കെ ശിവകുമാർ ക്യാമ്പ് ഒരു തരത്തിലും അന്യായ നീക്കങ്ങളോട് യോജിക്കുന്നില്ല. അവർ അവരുടെ ആദ്യ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊരു പോംവഴി അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നതും. രാകേഷ്, അതിലെ ഒരു കാര്യമുണ്ട്. അതായത് രാകേഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ടേം വ്യവസ്ഥ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഫോർമുല സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോർമുലകൾ സംബന്ധിച്ച് സിദ്ധരാമയ്യയുടെ നിലപാട് ഇതുവരെയും ചർച്ചയായിട്ടില്ല. അദ്ദേഹം ഈ ഒരു ടേം വ്യവസ്ഥയോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? സിദ്ധരാമയ്യ ആദ്യഘട്ടത്തിൽ അഞ്ചു വർഷവും തനിക്ക് വേണമെന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അത് മാത്രമല്ല മിഥുൻ, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു അനൌദ്യോഗികമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡും ഈ നേതാക്കളും നടത്തിയിരുന്നു. അന്ന് തന്നെ ഈ രണ്ടുപേർക്കും ടേം വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് പറഞ്ഞു എന്നാണ് വിവരം. പക്ഷേ അത് ആര് മുഖ്യമന്ത്രിയാകും നടക്കുമ്പോൾ ചർച്ചകളൊന്നും തന്നെ അന്ന് നടന്നിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷവും പോലും സിദ്ധരാമയ്യ ആദ്യം അഞ്ചു വർഷം എന്ന നിലപാടാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിച്ചത്. പിന്നീട് സിദ്ധരാമയ്യ തന്നെ പകുതി, അതായത് രണ്ടര വർഷം താൻ മുഖ്യമന്ത്രിയാവാം, അതിനുശേഷം ശിവകുമാറിന് വിട്ടുകൊടുക്കാമെന്ന് സിദ്ധരാമയ്യ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. പക്ഷേ അതിനോട് ശിവകുമാർ യോജിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ്. കാരണം രണ്ടര വർഷം കഴിയുമ്പോൾ എന്ത് നിലപാടെടുക്കാൻ കഴിയും? ഒരുപക്ഷെ സിദ്ധരാമയ്യ തന്നെ ഈ എം എൽ എമാർ തനിക്കൊപ്പമാണെന്നുള്ള അല്ലെങ്കിൽ അത്തരം നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവകുമാർ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറാത്തത്. ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ച് ഇതിനും മികച്ചൊരു അവസരം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇനി ലഭിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സമ്മർദ്ദം ഡി കെ ശിവകുമാറിന്റെ ഭാഗത്ത് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. ഇയാൾ തുടരുക, മനുഭരത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനു, അവസാനം പറഞ്ഞു നിർത്തിയ ആ ഒരു വാക്കിലേക്ക്, അതായത് മൂന്നാമനിലേക്കുള്ള ചർച്ച, കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മറ്റൊരാൾ രംഗപ്രവേശനം ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഇരു നേതാക്കളും ഒരുപക്ഷെ വഴങ്ങിയില്ല എങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ആരുടെയൊക്കെ ആയിരിക്കാം, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്?
അല്ല, അതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ്. രണ്ടുപേരും ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊരു മാർഗമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വീകാര്യനായ മൂന്നാമതൊരാളെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു നീക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടുപേരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഡി കെ ആ വലയിലൊന്നും വീഴും എന്ന് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ശക്തനായി തന്നെ ഈ നിലപാട് അയാൾ അദ്ദേഹം ഉറപ്പിക്കുന്നു. കാരണം ഡി കെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൃത്യമാണ്, ഇതുപോലൊരു സുവർണാവസരം അദ്ദേഹത്തിന് കിട്ടില്ല. പിന്നെ ഈ ഉപമുഖ്യമന്ത്രി തുടങ്ങിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. കാരണം ഒരു ഭരണഘടനാ പദവിയൊന്നുമല്ല ഈ ഉപമുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നതാണ് ഇതിന് ഭരണഘടനയിൽ പദവികളായി വരുന്നത്. അപ്പോൾ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് കോൺഗ്രസ്സിനകത്ത് അങ്ങനെ പറയാമെന്നല്ലാതെ പ്രത്യേക എന്തെങ്കിലും അധികാര പദവികളോ ഒന്നും ഉപമുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകില്ല. സർക്കാരിനെ നയിക്കുന്നത് ചീഫ് മിനിസ്റ്റർ വിത്ത് എ പ്രൂവൻ മെജോറിറ്റി ഇൻ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ്, അതായത് സഭാതലത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ള ആളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കാണ് സർക്കാരിനെ നയിക്കാനൊക്കെ കഴിയുക. അപ്പോൾ അങ്ങനെ ഒരു ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും പിന്നെ അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റു മന്ത്രിമാരും എന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഡി കെക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഉപമുഖ്യമന്ത്രിയിലൊന്നും വീണ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഉപമുഖ്യമന്ത്രിമാർ ഇപ്പോഴൊന്നാകാം, നാളെ വീണ്ടും ഒരാളെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യാം. കർണാടകയിൽ മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നുള്ള ആവശ്യം നിരവധി ആളുകൾ ഉന്നയിക്കുന്നു. നിരവധി ആളുകൾ ഇൻ ദ സെൻസ് നിരവധി സമുദായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി വേണമെന്ന്. ലിംഗായത്തുകൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് പിന്നെ തൽക്കാലം ഒരു മുഖം രക്ഷിക്കൽ നടപടിയായി അത് ചുരുങ്ങുക എന്നതിലേക്ക് പോകും എന്നും ഡി കെക്ക് അറിയാം. ഇനിയൊരു അവസരം ഇതുപോലെ കിട്ടുകയില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ സാധാരണ നടപടിക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തെ ഇത്ര കൂടുതലായി പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ എം എൽ എമാർ ആർക്കൊപ്പം അവരെ മുഖ്യമന്ത്രിയാക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് മറ്റ് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഡി കെ ശിവകുമാറിന് പറ്റിയ ഒരു പാളിച്ച, അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു, അതിന് വലിയ ആസൂത്രണം നടത്തി, അതിനായി ആളും അർത്ഥവും എല്ലാം തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിലേക്ക് തന്നെയാണ്, അതായത് കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ കാര്യവും ചെയ്ത് താനാണ്, സംഘടനയ്ക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടത് താനാണ്, സിദ്ധരാമയ്യ ഒന്നും ചെയ്തില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ കരുതാനാകുമോ, സിദ്ധരാമയ്യ ഒന്നും ചെയ്തില്ല എന്ന്? അല്ല, ഇതിലൊരു കാര്യം, നമ്മൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കൂടുതൽ എം എൽ എമാരെ സ്വന്തം ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തണമായിരുന്നു. അവിടെയാണ് ഡി കെ ശിവകുമാറിന് വീഴ്ച സംഭവിച്ചത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടു, അതിനപ്പുറം ഒരു കാര്യമുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം പരിശോധിക്കണമായിരുന്നു. അവിടെ ഞാൻ കോൺഗ്രസിൻ്റെ സംഘടനാ നേതാവാണ് എന്നൊരു അമിത ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ എം എൽ എമാരെ എല്ലാം വിജയിക്കുന്നതോടുകൂടി തൻ്റെ ആധിപത്യം കോൺഗ്രസ്സിലുണ്ടാകുമെന്ന് അദ്ദേഹം ധരിച്ചു. പക്ഷേ അങ്ങനെയല്ല, മുഖ്യമന്ത്രിയായി കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ ആർക്കാണ്? അദ്ദേഹമാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. അവിടെ കൃത്യമായ കണക്ക് കൂട്ടലുകൾ സിദ്ധരാമയ്യക്കുണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ അദ്ദേഹം ഒപ്പം നിർത്തി. തെരഞ്ഞെടുപ്പിന് ശേഷവും ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളായി അദ്ദേഹം രംഗപ്രവേശം ചെയ്തില്ല. മറിച്ച് കർണാടകയുടെ എല്ലാ സമുദായങ്ങളെയും, അത് ലിംഗായത്തുകളായിക്കോട്ടെ, OBC ആയിക്കോട്ടെ, അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന കുർബ വിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗമായിക്കോട്ടെ, അവരെല്ലാം ഒപ്പം നിർത്തി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വിജയം ഡി കെ ആഹ്ലാദിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് വിളിക്കുകയായിരുന്നു. അതിൽ കെ ജി ജോർജ് പങ്കെടുത്തു, പാർട്ടിയിൽ പങ്കെടുത്തു, അതേപോലെ ബി സുരേഷ് പങ്കെടുത്തു. അങ്ങനെയുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് അദ്ദേഹം അടുത്ത നീക്കം നടത്തുകയാണ്. അദ്ദേഹത്തിന് അറിയാം അടുത്ത നീക്കം എന്താണെന്ന്. പക്ഷേ ഇവിടെ ഡി കെ കരുതിയത് ഇത് താൻ ജയിച്ചു, അത് ഹൈക്കമാൻഡിന് മനസ്സിലായി, ഉടനെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നതാണ്. അവിടെ അദ്ദേഹത്തിന് അതൊരു പരാജയം സംഭവിച്ചു എന്ന് വേണം, അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റി എന്ന് വേണം കണക്കൂട്ടലുകളെ പറ്റി വീഴ്ച പറ്റിയെന്ന് വേണം അനുമാനിക്കാം. കാരണം എം എൽ എമാർ അവരുടെ മനസ്സ് തുറന്നപ്പോൾ ഡി കെക്ക് സംഖ്യയില്ല. അപ്പോൾ ഇപ്പോൾ ഡി കെ ഉന്നയിക്കുന്ന ഒരു നിലപാട് അങ്ങനെ സംഖ്യ നോക്കേണ്ട കാര്യമില്ല. ഈ എം എൽ എമാരെല്ലാം കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിൻ്റെ നേതാവ് താനാണ്. അപ്പോൾ അത് ഡി കെയുടെ എം എൽ എമാർ, സിദ്ധരാമയ്യയുടെ എം എൽ എമാർ അങ്ങനെയൊന്നുമില്ല, എല്ലാം കോൺഗ്രസ് എം എൽ എമാരാണ്. അപ്പോൾ താനാണ് അവരുടെ നേതാവ് എന്നൊരു വാദവുമായാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ആത്യന്തികമായി എങ്ങനെയാണ് ഒരു ഫ്ലോർ ടെസ്റ്റ് നടത്തിയിട്ടല്ലേ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് സഭാതലത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകണ്ടേ? അത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ മുഖ്യമന്ത്രിയാകുന്നുള്ളൂ.
അപ്പോൾ അതിന് കൂടുതൽ എം എൽ എമാരുടെ ഭൂരിപക്ഷം വേണമെന്ന ഒരു ഉറപ്പുണ്ടാക്കണമെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ആദ്യം തന്നെ വിശ്വസ്തരായ ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൊരു നീക്കം നടത്തണമായിരുന്നു. അവിടെ എല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ നീക്കം നടത്തുമ്പോൾ അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. കോൺഗ്രസിന് മറ്റൊരു മാർഗമൊന്നും ഇപ്പോൾ അവർക്ക് മുന്നിലില്ല. ഈ ഡി കെ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഡി കെക്ക് ഇപ്പോൾ ആകെ ഉള്ളൊരു ഒരു തന്ത്രം, താൻ ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനില്ല, നിങ്ങൾ മന്ത്രിസഭ നടത്തിക്കോളൂ, ഞാൻ മറ്റൊരു മന്ത്രിയായ മന്ത്രിസഭയിൽ മറ്റൊരാളെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ ഞാൻ കോൺഗ്രസിന് വേണ്ടി ഇത്രയും വിട്ടുവീഴ്ചകൾ ചെയ്തു, അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അത് കോൺഗ്രസിനൊരു ചെറിയ ക്ഷീണം സംഭവിക്കും. കാരണം ഇത് ഡി കെ ഇതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തി എന്ന് പറയുന്ന അദ്ദേഹം ഈ ഏറ്റവും കൂടുതൽ ബാറ്റിൽ വൂൺസ് ഉള്ള ആൾ, അതായത് ഈ യുദ്ധം ആയിരുന്നല്ലോ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയായത് മുറിവേറ്റത് ഒക്കെ ഡി കെ ആണ് എന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് ഡി കെയുടെ മാത്രം വിജയമായി കോൺഗ്രസ് കാണുന്നില്ല, അത് കൂട്ടായ വിജയമായി കാണുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോവിൻ്റെ വിജയമായി കാണുന്നു. അത് ജനങ്ങൾ അഴിമതിക്കെതിരെ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ വിജയമായി കാണുന്നു. അത് ബി ജെ പിക്കെതിരെ ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമായി കാണുന്നു. അങ്ങനെ ഇത് ഡി കെയുടെ മാത്രം വിജയമായി ഡി കെ പറയുമ്പോൾ ഇന്ന് കോൺഗ്രസ്സിലെ മറ്റു പല ആളുകളും അത് മറ്റ് പല ഫാക്ടേഴ്സിൻ്റെ കൂടെ വിജയമാണ് എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഡി കെ ആണെന്ന് എല്ലാവരും സംബോധിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഒരു പ്രധാന സ്ഥാനം വേണം എന്നതും ആളുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറയാൻ എല്ലാവർക്കും സമ്മതനാണ് ഡി കെ എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അദ്ദേഹത്തിന് ഒരു പോരായ്മ സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന് മുകളിലേക്ക് കൂടുതൽ സമ്മർദ്ദം മുറുകും. പക്ഷേ ഡി കെ ഇത് മുന്നിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു ചെറിയ ധാരണ വന്നിട്ടുണ്ട്. ഈ ഒഖലിക സമുദായത്തിൻ്റെ മഠാധിപതി ഒരു സമ്മർദ്ദം ചെലുത്തിയാലൊന്നും കോൺഗ്രസ്സിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകില്ല എന്നുള്ള ധാരണ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എനിക്കിനി ആളില്ല എന്ന് പറഞ്ഞത്. കാരണം ഈ ആളുകളുടെ എണ്ണം നോക്കിയാൽ എം എൽ എമാർ അദ്ദേഹത്തിനില്ല, പിന്നെ സമുദായം നോക്കിയാൽ ഈ ഒരു സമുദായം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും വേണ്ട, ഞാനെന്ന ഇൻഡിവിജ്വൽ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വൺ മാൻ വിത്ത് കറേജ് ക്യാൻ ക്രിയേറ്റ് മെജോറിറ്റി എന്ന് ഞാൻ തെളിയിച്ചു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആ ഒറ്റയ്ക്ക് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് രാത്രി അദ്ദേഹത്തിന് പുറത്ത് കനത്ത സമ്മർദ്ദമുണ്ടാകും. ഈ സമ്മർദ്ദത്തെ ഡി കെ ശിവകുമാർ അതിജീവിക്കുമോ എന്നതാണ് കർണാടക രാഷ്ട്രീയം നേരിടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ചോദ്യം. അതിൻ്റെ ഉത്തരമായിരിക്കും നാളെ രാവിലെ നമുക്ക് കിട്ടുക. അങ്ങനെ ഇത് സമ്മർദ്ദത്തിന് വിഷമതനായാൽ നാളെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്ത് പോംവഴി വീണ്ടും പ്രതിസന്ധി തുടരും. അതാണ് അല്ലേ? തീർച്ചയായും മറ്റെന്ത് പോംവഴി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ഇയാൾ രാഹേഷ് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. ഇയാൾ ഇപ്പോൾ മനു പറഞ്ഞു വെച്ചതുപോലെ തന്നെ മറ്റൊരു മൂന്നാമനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് എങ്കിൽ പോലും തന്നെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. അതായത് ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ട എം പി പാട്ടീലിൻ്റെ പേര്, ഒപ്പം തന്നെ ജി പരമേശ്വരയുടെ പേരും, ഒപ്പം തന്നെ ഈ ACC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അടക്കം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ഖാർഗെ അടക്കം ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമെന്നുള്ള അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് ഈ ഒരു ഘട്ടത്തിൽ സമീപകാലത്തെങ്ങും ഇല്ലാത്ത തരത്തിൽ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പ് നൽകിയ ഒരു വിജയം കൂടിയാണ് കർണാടകയിലേത്. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുമെന്ന് കരുതാമോ? മിഥുൻ, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസിനെ നയിച്ചത് ഈ രണ്ട് നേതാക്കളായിരുന്നു. അതായത് സിദ്ധരാമയ്യയും ഒപ്പം തന്നെ ഡി കെ ശിവകുമാറും. PCC അധ്യക്ഷൻ സംഘടനയെ വലിയ രീതിയിൽ ചലിപ്പിച്ച നേതാവാണ് ശിവകുമാർ, ഡി കെ ശിവകുമാർ. എന്നാൽ സിദ്ധരാമയ്യ ആകട്ടെ സംസ്ഥാനത്തെ ഏറ്റവും ജനകീയ മുഖം, അതായത് BJP യെഡ്യൂരപ്പ എങ്ങനെയാണോ കോൺഗ്രസിന് അങ്ങനെ എടുത്തു വെക്കാൻ കഴിയുന്ന സംസ്ഥാനത്തെ ഏറ്റവും ജനകീയ മുഖം, എല്ലാ മേഖലകളിലും ഒരുപോലെ സ്വാധീനമുള്ള വ്യക്തി, അതായത് സിദ്ധരാമയ്യ. അപ്പോൾ ഈ രണ്ട് നേതാക്കളെ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് വോട്ട് തേടിയത്. അവരായിരുന്നു കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിലെ മുഖം. കാരണം പ്രാദേശിക വിഷയങ്ങൾ ഊന്നിയായിരുന്നു കോൺഗ്രസ് പ്രചാരണം നയിച്ചത് പോലും. അപ്പോൾ ആ രണ്ടു പേരെ മാറ്റി നിർത്തിക്കൊണ്ട് മൂന്നാമതൊരാളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. 99% നമുക്ക് അത്തരമൊരു സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ചില പേരുകളൊക്കെ മിഥുൻ സൂചിപ്പിച്ച പോലെ വരുന്നുണ്ട്. അത്തരം നേതാക്കൾക്ക് താല്പര്യവുമുണ്ട്. അതായത് അവർ അത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും ഈ പ്രഖ്യാപന റിസൾട്ട് വന്നതിന് ശേഷവും അത്തരം പ്രതികരണങ്ങൾ ഈ നേതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒന്ന് മുൻ PCC പ്രസിഡന്റ് ആയിരുന്ന ജി പരമേശ്വര, മറ്റൊന്ന് MB പാട്ടീൽ തുടങ്ങിയ നേതാക്കളൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ MB പാട്ടീൽ ഈ നിലവിൽ ഡൽഹിയിൽ സിദ്ധരാമയ്യ ക്യാമ്പിനൊപ്പമുള്ള നേതാവാണ്. KJ ജോർജ് ഒപ്പം തന്നെ സിദ്ധരാമയ്യ അടക്കമുള്ള
സിദ്ധരാമയ്യ ഒപ്പം ഡൽഹിയിൽ എത്തിയത് ഇവരാണ്. ബൈരുതി സുരേഷ് അടക്കമുള്ള നേതാക്കളാണ് ഡൽഹിയിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ജി പരമേശ്വരയാകട്ടെ ഇന്നും സമാനമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് അങ്ങനെ തന്നെ നിയോഗിക്കുകയാണെങ്കിൽ താൻ ഏറ്റെടുക്കാനുള്ള പദവി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ രണ്ട് നേതാക്കളിൽ ഒരു ധാരണയിലെത്താനാണ് തന്നെയാകും ഹൈക്കമാൻഡ് ശ്രമിക്കുക. അതിനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് തുടരുകയും ചെയ്യും. സ്വാഭാവികമായും അടുത്ത റൗണ്ട് ചർച്ചകളിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഹൈക്കമാൻഡ് വെച്ചു പുലർത്തുന്നത്. അതായത് ഡി കെ ശിവകുമാറിനെ അന്വയിപ്പിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഹൈക്കമാൻഡിനുള്ളത്. പക്ഷേ ഇത്രത്തോളം സങ്കീർണമാകുമെന്ന് ഹൈക്കമാൻഡ് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാകേഷ്, അതിൽ ഒരു കാര്യം, അതായത് ഏറ്റവും കൂടുതൽ, അതായത് ഭൂരിഭാഗം എം എൽ എമാരുടെയും പിന്തുണ സിദ്ധരാമയ്യക്കുണ്ട്. ഹൈക്കമാൻഡിന്റെ പിന്തുണ സിദ്ധരാമയ്യക്ക് തന്നെയാണ്. പക്ഷേ ഇനി എന്ത് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ എന്ത് നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഡി കെ ഇത്രയധികം സമ്മർദ്ദം ഹൈക്കമാൻഡിന് ചെലുത്തുന്നത്? മിഥുൻ, സിദ്ധരാമയ്യ ക്യാമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നാണിത്. അതായത് എല്ലാ കാലങ്ങളിലും ഹൈക്കമാൻഡ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരുന്നത് എം എൽ എമാരുടെ പിന്തുണ അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പോൾ രാജസ്ഥാൻ തന്നെ ഒരു ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് ആയിരുന്നു പിസിസിപ്പെട്ടിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്തേക്ക് മടങ്ങിച്ചെന്ന നേതാവാണ് അശോക് ഗെഹ്ലോട്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചപോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അന്ന് അവിടെ പിസിസി അധ്യക്ഷനല്ല, പകരം കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ ഉറപ്പാക്കിയ അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതെന്തുകൊണ്ട് കർണാടകയുടെ കാര്യത്തിൽ വരുന്നില്ല എന്ന ചോദ്യമാണ് സിദ്ധരാമയ്യ ക്യാമ്പ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആർക്കാണോ എം എൽ എമാരുടെ ഭൂരിപക്ഷം അവരെയാണ് പാർട്ടി ഹൈക്കമാൻഡ് പിന്തുണച്ചുള്ളൂ. പക്ഷേ കർണാടകയുടെ കാര്യത്തിൽ വരുമ്പോൾ അത്തരമൊരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് വൈകുന്നു. അതാണ് സിദ്ധരാമയ്യ ക്യാമ്പ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഡി കെ ശിവകുമാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എം എൽ എമാരുടെ പിന്തുണ അദ്ദേഹത്തിന് കുറവാണ്. കുറവാണെന്ന് വെച്ചാൽ ഏതാണ്ട് 40 എം എൽ എമാരുടെ പിന്തുണയെ മാത്രമാണ് ഡി കെ ശിവകുമാറിനുള്ളത്. അതിന്റെ ഇരട്ടി എം എൽ എമാരുടെ പിന്തുണ സ്വാഭാവികമായി സിദ്ധരാമയ്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഈ ടേം വ്യവസ്ഥ എന്നുള്ള കാര്യം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനമായി കാരണമായി പറയുന്നത്, ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഡി കെ ശിവകുമാർ അധ്യക്ഷനായി തുടരട്ടെ, നിലവിലെ രീതിയിൽ അധ്യക്ഷനായി തുടർന്നാൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഭരണത്തിന്റെ മികവായി സിദ്ധരാമയ്യ ചൂണ്ടിക്കാണിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണെങ്കിൽ അത് പാർട്ടി അധ്യക്ഷനിൽ ഡി കെ ശിവകുമാറിന്റെ കൂടി പരാജയമായി വിലയിരുത്തപ്പെടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ 2 കഴിയുമ്പോൾ സിദ്ധരാമയ്യ ഒഴിയാനുള്ള സാധ്യത കുറവ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു രേഖാമൂലമുള്ള അല്ലെങ്കിൽ പാർട്ടി ഈ വിഷയം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം എവിടെയും ഇത്തരത്തിൽ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി ഇതാൽ 2.5 രണ്ടുപേരും വീതം പങ്കിടുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ചരിത്രമില്ല. പകരം നേതാക്കളുമായുള്ള ഒരു വാക്കുകൊടുക്കൽ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അതൊക്കെ പലയിടത്തും പാലിക്കപ്പെട്ടിട്ടുമില്ല. അത് തന്നെയാണ് ഡി കെ ശിവകുമാർ ഇത്തരം സമ്മർദ്ദം ശക്തമാക്കാൻ കാരണം. കാരണം ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കിയില്ലെങ്കിൽ ഇനിയില്ല എന്നുള്ള ബോധ്യം ഡി കെ ശിവകുമാറിനുണ്ട്. 60 നിലവിൽ പ്രായം എന്ന് പറയുമ്പോൾ പോലും ഇനി ഒരുപക്ഷെ അടുത്ത തവണ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഭരണം കിട്ടുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറിമറിയും, പുതിയ നേതാക്കൾ വരും സ്വാഭാവികമായും. കാരണം 2013 ഒരു ചിത്രമെടുക്കുകയാണെങ്കിൽ അന്ന് ഡി കെ ശിവകുമാറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട നേതാവ് പോലും ആയിരുന്നില്ല. അപ്പോൾ 2023 എത്തുമ്പോൾ ഡി കെ ശിവകുമാർ ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറുന്നു. അപ്പോൾ രാഷ്ട്രീയം വരുന്ന നടക്കുകയാണ്. വലിയ രീതിയിലുള്ള കൂടി ആലോചനകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ആ ഒരു വാർത്തയിലേക്കും ആ വിശദാംശങ്ങളിലേക്കും കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. മനു, ഇപ്പോൾ ഡൽഹിയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഡി കെ ശിവകുമാർ രൺദീപ് സിംഗ് സുർജേവാലയുമായി കൂടിക്കാഴ്ച നടത്തി, അതിനുശേഷം അദ്ദേഹം ഖാർഗെയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുന്നു, പക്ഷേ ഒരു സമവായം ഇതുവരെയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ മിഥുൻ ഇന്ന് പുറത്തിറങ്ങിയ 2 കൂടി നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതാണ്. ഒന്ന്, മുൻ ആരോഗ്യമന്ത്രി കെ സുധാകറും അതുപോലെ മുൻ സഹകരണ മന്ത്രി എസ് ടി സോമശേഖരൻ നടത്തിയ ട്വീറ്റുകളാണ്. ഇതിൽ രണ്ടിലും ഇവർ പറയുന്നൊരു കാര്യം ഈ സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ട്വീറ്റുകളാണ്. കാരണം സിദ്ധരാമയ്യ അന്ന് ജനതാദൾ സർക്കാരിൻ്റെ കാലത്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് തങ്ങൾക്കൊപ്പം നിന്നില്ല. അന്ന് അതുകൊണ്ട് എം എൽ എമാർക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേരിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഇവരെല്ലാം ബി ജെ പി ചേരിയിലേക്ക് പോയതാണ്. അപ്പോൾ മറുവശത്ത് ഇതിനുള്ള നീക്കങ്ങളുണ്ടോ എന്നൊരു സംശയം.
ആണ് ഈ ട്വീറ്റുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം അതൃപ്തരായ ശിവകുമാറിനെ അല്ലെങ്കിൽ ശിവകുമാറിൻ്റെ ചേരിയിലുള്ള ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമം ബി ജെ പിയിൽ നടക്കുന്നുണ്ടോ എന്ന ഒരു സൂചന കൂടി ഇത് നൽകുന്നുണ്ടോ? ഒരുപക്ഷെ താൻ പുറകിൽ നിന്നിൽ കുത്തില്ല എന്നൊക്കെ ശിവകുമാർ പറയുമ്പോഴും ഈ സിദ്ധരാമയ്യെ ഇങ്ങനെ ഇതാക്കുന്നതിൽ അല്ലെങ്കിൽ സിദ്ധരാമയ്യെ ആക്രമിക്കുന്നതിൽ ബി ജെ പിയും ഒപ്പം ചേരുന്നു. ഇതിൽ ഈ സുധാകരനെ പോലുള്ള ആളുകൾ ഒഖലയ സമുദായത്തിൻ്റെ പിന്തുണ ശിവകുമാറിന് നൽകി നേടിക്കൊടുക്കുന്നതിൽ ഒരു വലിയ നിർണായക ഘടകമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ കർണാടക നാടകം എങ്ങനെ പര്യവസാനിക്കുമെന്നുള്ളത് ഇനി നമുക്ക് കുറെ കൂടി ആളുകൾ കാത്തിരുന്നാലേ അതിൻ്റെ മുഴുവൻ ചിത്രം കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാത്രി വൈകിയും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഡി കെ ശിവകുമാറും ഒപ്പം തന്നെ സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് രാത്രി കൂടി ഏത് തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയായിരിക്കാം ഡി കെ പാർട്ടി അനുദയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നാളെയത്തോടുകൂടി രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞതുപോലെ തന്നെ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ തങ്ങൾ ഈ സർക്കാർ രൂപീകരണ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നാളെയോടുകൂടി ഈ ഒരു കർണാടകയിലെ നാടകങ്ങൾക്ക് പര്യവസാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.